ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങൾ ഇന്ന് UKയിലേക്ക് വന്നിട്ട് ഒരു ജോബ് ഹണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് ഒരാളുടെ വരുമാനം കൊണ്ട് നമുക്ക് UKയിൽ ഒരു കാരണവശാലും ജീവിച്ചു പോകാൻ പറ്റില്ല, അല്ലേ ഡൈഫ്രോ? ഒരു ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും നമുക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നീഡ്സ് നമുക്ക് നടന്നു പോകുന്നു. അപ്പൊ അതിനെ പറ്റിയ ഒരു ജോലി അന്വേഷിച്ചാണ് നമ്മൾ ഇറങ്ങുന്നത്. അതെ അതെ, നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ഒരു സെക്കൻഡ്, നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ഒരാഴ്ച എങ്ങനെയൊക്കെ ആയാലും അത്യാവശ്യം നല്ല ചിലവുള്ളൊരു സ്ഥലമാണ് UK. അപ്പം മിനിമം രണ്ടുപേര് ജോലി ചെയ്യാതെ ഒരു കാരണവശാലും ഒരു കുടുംബം നന്നായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നവർക്ക് ഉറപ്പായിട്ടും UKയിലേക്ക് വരുന്നവർക്ക് തീർച്ചയായിട്ടും സ്റ്റുഡൻസിനും പിന്നെ ഞങ്ങളെപ്പോലെയുള്ള ഡിപ്പെൻഡൻസിനും ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, അല്ലേ ഡെസ്ബ്രോ? ഇപ്പം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കെയർ ഹോം ഡ്യൂട്ടി, അതാണ് കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നൊരു മേഖല. അതുപോലെ തന്നെ കടകളിലുണ്ട്, പബ്ബുകൾ, ബാറുകൾ, അല്ലെങ്കിൽ പല ഏത് ഒരു മേഖലയിൽ ചെന്നാലും നമുക്ക് ജോലി സാധ്യതകളല്ല, ജോലി അവസരങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഒരു സാഹചര്യങ്ങളിലെ ലിമിറ്റേഷൻസൊക്കെ വെച്ചുകൊണ്ട് ഏത് ജോലിയാണ് അനുയോജ്യമായിട്ടുള്ളത് നോക്കി ഇപ്പം ഞങ്ങൾ ജോലി അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട്. ഞങ്ങള് ഇന്ന് ഞങ്ങള് കുട്ടികളെയും കൊണ്ടാണ് ഈ ജോലി അന്വേഷിച്ച് പോകുന്നത്. അപ്പൊ സമയം കളയുന്നില്ല, വീടിലേക്ക് പോവാം. അങ്ങനെ കുട്ടികളുമൊക്കെ ഒത്ത് ഞങ്ങൾ വെയിൽസിലെ പോണ്ടിപ്രിഡിലേക്കാണ് ഇന്ന് പോകുന്നത്. UKയിൽ ഡിപ്പെൻസിനും സ്റ്റുഡൻസിനും ഒട്ടനവധി തൊഴിലവസരങ്ങൾ ഇപ്പോൾ UKയിൽ നിലവിലുണ്ട്. അതിൽ കെയർ ജോബ്സ് ആണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനി നേഴ്സിംഗ് അസോസിയേറ്റ് കോഴ്സ് ഫ്രീ ആയിട്ട് നമ്മളുടെ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു കാര്യം എന്നത്, ഇതിനായി നമ്മൾ ഹോസ്പിറ്റലുകളിൽ തന്നെ കെയർ ജോബ്സിന് കയറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ധാരാളം ഫാക്ടറികളിൽ ധാരാളം ജോബ് വേക്കൻസീസ് നിലവിലുണ്ട്. ഡെലിവറി ബോയ്സ് ആയിട്ട് മക്ഡൊണാൾഡ്സ്, KFC തുടങ്ങിയ ഒട്ടനവധി ചെറുതും വലുതുമായിട്ടുള്ള ഷോപ്പുകളിൽ അവസരമുണ്ട്. പക്ഷേ ഇവിടെ ഡെലിവറി ബോയ്സിന് അല്പം പ്രയാസമുള്ളതാണെന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള എൻ്റെ അറിവ്. ഇവിടെ ഡെലിവറി ബോയ്സ് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കുട്ടികളൊക്കെ ഒത്ത് വിജയകരമായിട്ട് റോണ്ട ടാഫ് എന്ന രണ്ട് നദികൾ സംഗമിക്കുന്ന സ്ഥലമായ പോണ്ടിപ്രിഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ് പാർക്കിംഗ്. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലേക്കാണ് ആദ്യം പോകുന്നത്. ഇവിടുത്തെ കാർ പാർക്കിങ്ങിൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് താരിഫ് ഉണ്ട്. ഇന്ന് ഞങ്ങൾ എടുത്തിരിക്കുന്ന ടിക്കറ്റിന് അല്ലെ എടുക്കാൻ പോകുന്ന ടിക്കറ്റിന് 50 പെൻസേ ഉള്ളൂ. അതിന് ഒരു മണിക്കൂറത്തേക്കാണ് ആ ഒരു ചാർജസ് അവർ ഈടാക്കുന്നത്. അങ്ങനെ മണിക്കൂറുകൾ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റേറ്റും കൂടിക്കൊണ്ടിരിക്കും. ഇതുപോലെ ഒരു റെസിപ്റ്റ് നമുക്ക് കിട്ടും ഇതിനകത്തുനിന്ന്. ആ റെസിപ്റ്റ് കൊണ്ടുപോയി നമ്മളുടെ വണ്ടിക്കകത്ത് ഒട്ടിച്ചു വെക്കണം. കാണുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു വെക്കാൻ. ഇതൊന്നും ഒട്ടിച്ചു വെക്കാതെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതൊന്നും ആരും കാണത്തില്ലെന്ന്. പക്ഷേ ഇതെല്ലാം മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട്, മറ്റാരുമല്ല, ക്യാമറ കണ്ണുകളിൽ ഇതെല്ലാം പതിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിടിക്കപ്പെടത്തില്ലെന്ന്. പക്ഷേ ഇതിൻ്റെ അധികാരികൾ ഇതെല്ലാം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും, അവരിത് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇപ്പം പോണ്ടിപ്രിഡ് മാർക്കറ്റിനടുത്ത് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ബാക്കിൽ, ഇതൊരു വലിയ മാർക്കറ്റാണ്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ നേഴ്സസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല വലിയൊരു മാർക്കറ്റാണ്. അപ്പം നമ്മൾ മാർക്കറ്റിലെ കുറച്ച് കാഴ്ചകൾ കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കെയർ ഹോംസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ജോലി അന്വേഷിച്ച് പോവാൻ പോവാണ്. അപ്പം ആദ്യം മാർക്കറ്റിൽ പോവാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കെയർ ഹോമിലോട്ട് പോവാം. ഓക്കെ, വാ. അങ്ങനെ നമ്മൾ ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നത് ഒരു ഡയറക്റ്റ് ഡോർ സ്റ്റെപ്പ് ജോബ് എൻക്വയറിയാണ്. നേരിട്ട് ചെന്ന് ജോലി അന്വേഷിക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പ്രൈവറ്റ് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്ത് സിവിൽ പ്രൊസീഡിങ്സ് വരാതിരിക്കാനായിട്ട് തൽക്കാലം ഷോപ്പിനകത്ത് ഷൂട്ട് ചെയ്യുന്നില്ല. കാർഡിഫ് വാലിയുടെ ഗേറ്റ് വേ എന്നാണ് നമ്മളുടെ ഈ പോണ്ടിപ്രിഡിനെ വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് ചരിത്രമുറങ്ങുന്ന മണ്ണാണ് കേട്ടോ ഇത്. അയൺ ആൻഡ് കോയിൽ ട്രാൻസ്പോർട്ടേഷനിൽ തുടങ്ങുന്നതാണ് ഇവിടുത്തെ വ്യാവസായ ചരിത്രം എന്ന് പറയുന്നത്. പോണ്ടിപ്രിഡിൻ്റെ പഴയ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത്
പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ വില്യം ഹെഡ്വർക്ക് നിർമ്മിച്ച പഴയ പാലത്തിന്റെ പേരിലാണ് നമ്മളുടെ ഈ ഒരു പോണ്ടിപ്രിഡിന്റെ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്. ഇവിടെ പഴയ ആൾക്കാർ അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാർഡിഫിലൊക്കെ ഈ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള വർണ്ണ മനോഹരമായ സ്ഥലം തന്നെയാണ് ഈ ഒരു പോണ്ടിപ്രിഡ്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് മതിവരുവോളം കാണാൻ സാധിക്കും. പക്ഷേ അതെല്ലാം പതിയെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിൽ ധാരാളം ജോബ് വേക്കൻസീസ് നിലവിലുണ്ട് കേട്ടോ. അതുപോലെ അതിൻ്റെ ഓൺലൈൻ പോർട്ടൽ വഴി നമുക്ക് സൂപ്പർ മാർക്കറ്റുകളുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ക്യാഷ്യർ മുതലുള്ള ജോലികൾ ധാരാളം വേക്കൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ ജോലി, പൊതുവെ എല്ലാവർക്കും വളരെ ഇഷ്ടത്തോടെ ചെയ്യാൻ സാധിക്കുന്ന ജോലികളിലൊന്നാണല്ലോ ഡ്രൈവിംഗ് ജോലി. അതിനായിട്ട് UK ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം ഏകദേശം 2 വർഷത്തിന് ശേഷം ടാക്സി ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പോണ്ടിപ്രിഡി മാർക്കറ്റിൽ ഇങ്ങനെ ജോലി തേടി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2-3 ആർട്ടിസ്റ്റുകളെ നമുക്ക് ഇവിടെ കാണാം. ക്യാമറ ഇച്ചിരി അടുത്ത് വന്നോളൂ, കാണിച്ചു തരാം. രണ്ട് വേണ്ട, നിങ്ങൾ കാണാം. ഓക്കേ, ഹലോ, ഹായ്. അദ്ദേഹത്തിന്റെ കുറച്ച് ഗിത്താറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇതുപോലെയുള്ള ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, സ്ട്രീറ്റ് പെർഫോമേഴ്സ് എന്നൊക്കെ നമുക്ക് ഇവരെ വിശേഷിപ്പിക്കാം. ഇതുപോലെയുള്ള എല്ലാ യൂറോപ്യൻ കൺട്രീസിലും നമുക്കിതുപോലെയുള്ള സ്ട്രീറ്റ് പെർഫോമേഴ്സിനെ കാണാം. അതുപോലെ നമ്മുടെ UKയിലും ഉണ്ട് കേട്ടോ. മാനസിക വെല്ലുവിളി നേരിടുന്ന ആൾക്കാർക്കുള്ള പുനരധിവാസത്തിൻ്റെ സാമ്പത്തിക സഹായത്തിനായിട്ടാണ് ഇന്ന് ഇദ്ദേഹം ഇവിടെ ഇരുന്ന് ഈ ഗിത്താർ വായിക്കുന്നത്. പിന്നെ ചിലരിൽ, ഇവരിൽ ചിലർ തന്നെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലർ വെറുതെ എൻ്റർടൈൻമെൻറ്റിന് മാത്രം ചെയ്യുന്നവരുണ്ടാവും. എന്തായാലും കുറച്ച് കാഴ്ചകളിലേക്ക് പോയിട്ട് നമുക്ക് ഉടനെ തന്നെ തിരിച്ചു വരാം. അങ്ങനെ ഞങ്ങൾ പോണ്ടിപ്രിഡ് മാർക്കറ്റിലെ കുറച്ച് ഷോപ്പുകളൊക്കെ നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നേരെ കെയർ ഹോം തപ്പിയുള്ള യാത്രയിലാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, കെയർ ഹോം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ പൊതുവെ ഒരു ധാരണ, അയ്യോ വൃദ്ധസദനം എന്നല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഈ അച്ഛനെ അമ്മമാരെയൊക്കെ നോക്കുന്ന ഒരു വീടായിട്ടാണ് ഇവിടുത്തെ UKയിലുള്ള ആൾക്കാർ ഈ ഒരു കെയർ ഹോമിനെ കാണുന്നത്. ഇവിടെ ഇങ്ങനെ ജോലിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ജോലി ചെയ്യാം, അതിന് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ്റെയും ആവശ്യമില്ല. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെയുള്ള കുട്ടികളൊക്കെയുള്ള രക്ഷകർത്താക്കൾ ഇപ്പോഴും നോക്കുന്നത് അവർക്ക് പറ്റുന്ന തരത്തിലുള്ള ഫ്ലെക്സിബിളായിട്ടുള്ള ജോലികൾ ചെയ്യാൻ തന്നെയാണ് കേട്ടോ. കാരണം കുട്ടികളെ മറ്റൊരിടത്ത് നമ്മൾ ഡേക്കറിലൊക്കെ വിടുവാണെന്നുണ്ടെങ്കിൽ, അവിടെയൊക്കെ വെച്ച് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ, കമ്പയർ ചെയ്യുവാണെങ്കിൽ, ഒരാൾ കുട്ടിയെ നോക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന സമയം ക്രമീകരിച്ച് തന്നെ നമുക്ക് ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കും. അത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് UKയിലുള്ളത്. പിന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയും നമുക്ക് UKയിൽ ജോബ് വേക്കൻസീസ് അറിയാൻ സാധിക്കുന്നതാണ്. ഈ പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം വന്നതിന് ശേഷം ഡിപ്പെൻഡൻസിന് ജോലി ചെയ്യാൻ സാധിക്കുമെന്ന കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തിയ നമുക്കൊരു എപ്പിസോഡ് തന്നെ നമുക്ക് ചെയ്യാം. എന്തായാലും നിലവിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻസും എൻ്റെ അറിവിൽ ഇപ്പം ജോലി സംബന്ധമായിട്ട് ഒരു റെസ്ട്രിക്ഷൻസും തന്നെ ഇല്ല. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയും നമുക്കിവിടെ ജോബ് വേക്കൻസീസ് അറിയാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്ത ആപ്പുകളും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇൻഡീഡ്, അക്സ്യൂണ, ഗ്ലാസ് ഡോർ, CV ലൈബ്രറി, മോൺസ്റ്റർ .com, ഏഞ്ചൽ ലിസ്റ്റ്, ഫ്ലെക്സ് ജോബ് കോർപ്പറേഷൻ, നാഗ ജോബ്സ് തുടങ്ങിയ ഒട്ടനവധി ഓൺലൈൻ ആപ്ലിക്കേഷൻസ് സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുവഴി നമുക്ക് രജിസ്റ്റർ ചെയ്ത് ജോലി നേടുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഏത് ജോലിയാണെങ്കിലും മിനിമം പേ ഇവിടെ മണിക്കൂറിന് 8 പൗണ്ട്സ് ഇവിടെ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. ജോബ് ഹണ്ട്
ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുട്ടികളായിട്ട് വന്ന ഒരു പാർക്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ജോബൊക്കെ എന്തായാലും ഒരുപാടുണ്ട് അല്ലേ? ഡാഷ്റോ പറയും ഡീറ്റെയിൽ ആയിട്ട്. അതിനകത്ത് കടകളിലൊക്കെ നമ്മൾ പോയതിനകത്ത് എല്ലാവരും തന്നെ നമ്മളെ ജോലി അവസരങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ കടകളിലെ ജോലി അവർ 5-6 ദിവസം വരെ നമ്മളോട് വരാൻ ആവശ്യപ്പെടും. അതിന് സമയവും ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ സ്പൗസ് വർക്ക് ചെയ്യുമ്പം അത് നടക്കുന്ന ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഞങ്ങൾ അവസാനം ഒരു തീരുമാനത്തിലെത്തിയത് കെയർ ഹോം ഡ്യൂട്ടി തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പം ഞങ്ങളുടെ ഫീൽഡ് ഞങ്ങളുടെ പഠിച്ചത് നഴ്സിംഗ് ആണ്, ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖലയാണ്. അതോടൊപ്പം തന്നെ അവർ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി അറേഞ്ച്മെന്റ്സ് തരും. അതെ അതെ, ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് കെയർ ഹോം തന്നെയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് എന്തായാലും കെയർ ഹോമിന് തന്നെയാണ്. ഞങ്ങൾ ഇത്രയും അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ ആദ്യം തന്നെ നേഴ്സുമാരായതുകൊണ്ട് അല്ലേ ഞങ്ങൾ കെയർ ഹോമിന് തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ ഈ ഞങ്ങളുടെ കെയർ ഹോമിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ ഈ വീഡിയോയിൽ ഇനിയും തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇങ്ങോട്ട് യുകെയിലോട്ട് ഉപകാരപ്രദമായ രീതിയിൽ അതെ അതെ ഓക്കെ. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ദിസ് ഈസ് സൈനിങ് ഔട്ട് അരുൺ കോശി ആൻഡ് ഡയസ്പ്രോ. ബൈ.